ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചില ഫുട്ബോൾ സ്റ്റാറുകളാണ് ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. നമുക്ക് ആദ്യം തന്നെ അൽവാരോ മൊറാട്ടയെ കുറിച്ച് സംസാരിക്കാം. ചെങ്ങായി എ സി മിലാനിലേക്ക് പോവാണ്. 13 മില്യൺ യൂറോസിൻ്റെ റിലീസ് ക്ലോസ് എ സി മിലാൻ പേ ചെയ്തിരിക്കുകയാണ്. അങ്ങനെ അത്ലറ്റിക്കോ മാഡ്രിഡിൽ നിന്നും എ സി മിലാനിലേക്ക് പോവാണ്, വീണ്ടും സെറിയയിലേക്ക് പോവാണ്. അൽവാരോ മൊറാട്ട എന്ന് പറയുന്ന 31-കാരനായിട്ടുള്ള സ്പെയിനിൻ്റെ നാഷണൽ ടീമിൻ്റെ ക്യാപ്റ്റൻ. അപ്പോൾ എന്താണ്, യൂറോ കപ്പ് സ്പെയിനിന് ക്യാപ്റ്റൻ എന്ന രീതിയിൽ നേടിക്കൊടുത്തുകൊണ്ടാണ് ചെങ്ങായി സ്പെയിൻ വിട്ട് ഇറ്റലിയിലേക്ക് യാത്ര തിരിച്ചിരിക്കുന്നത്. ഈ ചെങ്ങായിയുടെ കരിയർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പല ബിഗ് ക്ലബിന് വേണ്ടിയിട്ട് ചെങ്ങായി കളിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ്റെ കരിയർ പാത്തിലേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ, ആളുടെ യൂത്ത് കരിയർ തുടങ്ങുന്നത് അത്ലറ്റിക്കിലാണ്. അങ്ങനെ അത്ലറ്റിക്കിൽ നിന്നും ഗെറ്റാഫെയുടെ അക്കാഡമിയിലേക്ക് പോകുന്നു. ഗെറ്റാഫെയുടെ അക്കാഡമിയിൽ നിന്നാണ് റയൽ മാഡ്രിഡ് ചെങ്ങായിനെ വാങ്ങുന്നത്. അങ്ങനെ റയൽ മാഡ്രിഡ് യൂത്ത് അക്കാഡമിയിലും കളിച്ചിട്ടുണ്ട്. അങ്ങനെ റയൽ മാഡ്രിഡ് സീനിയർ ടീമിൽ കളിക്കുന്നു. അങ്ങനെയാണ് പിന്നീട് യുവൻ്റസ് ചെങ്ങായിനെ അവിടെ നിന്ന് പൊക്കിക്കൊണ്ട് പോകുന്നത്, 20 മില്യൺ യൂറോസ് കൊടുത്തുകൊണ്ടാണ്. അതിനുശേഷം എന്താണ്, അവിടെ നിന്ന് അദ്ദേഹത്തെ തിരിച്ച് വീണ്ടും റയൽ മാഡ്രിഡ് മേടിക്കുന്നു, 30 മില്യൺ യൂറോസ് കൊടുത്തുകൊണ്ട്. 30 മില്യൺ യൂറോസ് കൊടുത്തുകൊണ്ട് പിന്നെ അവിടെ റയൽ മാഡ്രിഡ് കളിക്കുന്നു. ചെൽസി അദ്ദേഹത്തെ വലിയ തുക കൊടുത്തുകൊണ്ട് പൊക്കിക്കൊണ്ടുവാണ്, 60 മില്യൺ പൗണ്ട്സ് കൊടുത്തുകൊണ്ട്. അങ്ങനെ പ്രീമിയർ ലീഗിലേക്ക് പോകുന്നു ലാലീഗയിൽ നിന്നും. ഇതിനിടയിൽ റയൽ മാഡ്രിഡിൻ്റെ കുപ്പായത്തിൽ ചാമ്പ്യൻസ് ലീഗ് അടിച്ചിട്ടുണ്ട്, ലാലീഗ അടിച്ചിട്ടുണ്ട്, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. വലിയൊരു പാർട്ടൊന്നും അവിടെ പ്ലേ ചെയ്തിട്ടില്ല. പക്ഷേ എന്നാൽ പോലും അദ്ദേഹത്തിൻ്റെ കരിയർ ഗ്രാഫിലേക്ക് നമ്മൾ നോക്കുമ്പോൾ, അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റ്സുകളിൽ നോക്കുമ്പോൾ, അദ്ദേഹം നേടിയ ട്രോഫികളിലേക്ക് നോക്കുമ്പോൾ ഒരുപാട് കിരീടങ്ങൾ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ ചെൽസിയിലേക്ക് പോകുന്നു. ചെൽസിയിലെ പ്രീമിയർ ലീഗ് ഡെബ്യൂ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. കാരണം നമ്മുടെ സീസണിലെ ഫസ്റ്റ് മത്സരമാണ്. മാത്രമല്ല കോൺട്ടയുടെ കീഴിൽ ചാമ്പ്യന്മാരായതിനു ശേഷമുള്ള തൊട്ടടുത്ത സീസണിലെ ഫസ്റ്റ് മത്സരത്തിൽ ബേൺലിക്കെതിരെ, ബേൺലി ഫസ്റ്റ് ഹാഫിൽ തന്നെ 3 ഗോളുകളെങ്ങാനും ഞങ്ങൾക്കെതിരെ നടിച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല കാഹിൽ സെൻറ്റ് ഓഫ് ആയിട്ടുള്ള ഒരു സാഹചര്യമായിരുന്നു. അങ്ങനെ മൊറാട്ട ബെഞ്ചിൽ നിന്ന് വരുന്നു, ബെഞ്ചിൽ നിന്ന് വന്നിട്ട് തന്നെയാണ് ഗോളടിച്ചതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. 3-2 എന്നുള്ള സ്കോറിനെ ഒന്ന് പരാജയപ്പെട്ടു. ലൂയിസാണ്, ഡേവിഡ് ലൂയിസ് ആണെന്ന് മറ്റൊരു ഗോളടിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെയാണ് ചെങ്ങായിയുടെ ഡെബ്യൂ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ പിന്നെ സ്റ്റോക്ക് സിറ്റിക്കെതിരെയാണ് തോന്നുന്നു മൊറാട്ട ഒരു സൂപ്പർബ് ഹാട്രിക് അടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഏറ്റവും നല്ല ഓർമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസ്പിലിക്വറ്റയുടെ ക്രോസിൽ നിന്ന് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെതിരെ ചെങ്ങായിയുടെ ഒരു ഹെഡറുണ്ട്. ആ ഗ്രേറ്റ് ഹെഡറായിരുന്നു അത്. ഓ ബുള്ളറ്റ് സാധനം. ആ 1-0 എന്നുള്ള സ്കോർ ലൈനിൽ അന്ന് യുണൈറ്റഡിനെ പരാജയപ്പെടുത്തുകയും ചെയ്തു. ബ്രിഡ്ജിലായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അതൊരു കിഡിലും ഗോളായിരുന്നു. ഇതൊക്കെയാണ് മൊറാട്ടയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരു ചെൽസി ഫാൻ എന്ന രീതിയിൽ എനിക്ക് പറയാനുള്ള ചില കാര്യങ്ങൾ. പിന്നെ ആസ് യൂഷ്വൽ പുള്ളിക്കാരൻ കുറേ ഓഫ് സൈഡ് ആയതുമാണ് എനിക്ക് പിന്നെ ഓർമ്മയുള്ള സംഭവങ്ങൾ. ചെൽസിയിലും വലിയൊരു ഇമ്പാക്റ്റ് അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ആ ബിഗ് മണി മൂവ് നടത്തിയതിന് ശേഷം. പക്ഷേ അവിടെയും എഫ് എ കപ്പും യൂറോപ്പ ലീഗ് കിരീടവും കാര്യങ്ങളൊക്കെ ചെങ്ങായി സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് അത്ലറ്റിക്കോ മാഡ്രിഡ് ലോണിൽ ചെങ്ങായിനെ തിരിച്ച് സ്പെയിനിലേക്ക് കൊണ്ടുവരായിരുന്നു. അങ്ങനെ ഒരു ലോൺ ഫീം കാര്യങ്ങളൊക്കെ ചെൽസി കൊടുക്കുന്നു. പിന്നീട് അത്ലറ്റിക്കോ മാഡ്രിഡ് പെർമനൻ്റ് ആയിട്ട് ചെങ്ങായിനെ സൈൻ ചെയ്യുന്നു, 35 മില്യൺ യൂറോസ് എങ്ങാനും കൊടുത്തുകൊണ്ട്. അങ്ങനെ അവിടെ കളിക്കുന്നു. അവിടെ നിന്ന് പിന്നെ യുവൻ്റസ് സെരിയയിലേക്ക് അദ്ദേഹം ലോണിൽ പോകുന്നൊരു സാഹചര്യം നമ്മൾ കണ്ടു. യുവൻ്റസ് പെർമനൻ്റ് ആയിട്ട് ചെങ്ങായിനെ മേടിച്ചിട്ടുണ്ടായിരുന്നില്ല, തിരിച്ച് അത്ലറ്റിയിലേക്ക് തന്നെ വരുന്നു. അത്ലറ്റിക്കോ മാഡ്രിഡിന് വേണ്ടിയിട്ട് കളിക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ സീസണിലൊക്കെ അദ്ദേഹത്തെ സംബന്ധിച്ചോളം അത്ലറ്റിയുടെ ഫാൻസിനെ അദ്ദേഹത്തിന് കാര്യമായിട്ടുള്ള റെസ്പെക്റ്റും കാര്യങ്ങളൊന്നും കൊടുക്കുന്നുണ്ടായിരുന്നില്ല. അദ്ദേഹം തന്നെ അതിനെക്കുറിച്ച് വോക്കലായിട്ട് സംസാരിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിലേക്ക് അദ്ദേഹം റിയാക്ട് ചെയ്യുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ സീസണെ സംബന്ധിച്ചോളം ഡീസൻ്റ് ആയിട്ടുള്ളൊരു സീസണായിരുന്നു ചെങ്ങായിക്ക് ഉണ്ടായിരുന്നത്. 48 മത്സരങ്ങളിൽ നിന്ന് 21 ഗോളുകളും 5 അസിസ്റ്റുകളും മൊത്തം കോമ്പറ്റീഷൻസിൽ അദ്ദേഹം നേടിയെടുത്തിട്ടുണ്ട്. അതിൽ തന്നെ 15 ഗോളുകൾ ആ ലീഗിൽ മാത്രം ചെങ്ങായി പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്താണ്, അവിടെ നിന്നും ഇപ്പോൾ അദ്ദേഹത്തെ എ സി മിലാൻ കൊണ്ടുപോവാണ്. 13 മില്യൺ യൂറോസ് കൊടുത്തുകൊണ്ട് എ സി മിലാനിൽ 7-ാം നമ്പർ ജേഴ്സിയാണ് അൽവാരോ മൊറാട്ട ധരിക്കാൻ പോകുന്നത്. 31 വയസ്സുണ്ട് മൊറാട്ടയെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കരിയറിൽ പല ബിഗ് ക്ലബിന് വേണ്ടിയിട്ടും ചെങ്ങായി കളിച്ചിട്ടുണ്ട്. ഇനി മറ്റൊരു ബിഗ് ക്ലബിന് വേണ്ടിയിട്ട് സെരിയയിൽ കളിക്കാൻ പോകുന്നു. സെരിയയിൽ കളിച്ചതിൻ്റെ എക്സ്പീരിയൻസ് ഓൾറെഡി ഉണ്ട്. യുവൻ്റസിൻ്റെ കുപ്പായത്തിൽ കളിക്കുക മാത്രമല്ല അവിടെ ഗോളുകൾ അടിച്ചു കൂട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഗോൾ റേഷ്യോ എന്ന് പറഞ്ഞാൽ അത്ര ഭീകരമായുള്ള റേഷ്യോ ഒന്നുമില്ല. കാരണം ആളൊരു ക്ലിനിക്കൽ സ്ട്രൈക്കർ അല്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അദ്ദേഹത്തിൻ്റെ പോരായ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ലിങ്ക് അപ്ലേയും കാര്യങ്ങളൊക്കെ മികച്ചതാണ്. ഏറ്റവും വലിയ പ്രശ്നം, ഫ്രസ്ട്രേറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണ് അൽവാരോ മൊറാട്ടയെ സംബന്ധിച്ചിടത്തോളം എന്ന് വെച്ചാൽ, അദ്ദേഹത്തിൻ്റെ ഓഫ് സൈഡ് ആകാനുള്ള ആ ഒരു ത്വര ഉണ്ടല്ലോ അത് ഭീകരമാണ്. ആ ഒരു റൺസ് ടൈം ചെയ്യാത്തൊരു പ്രശ്നമാണ് മെയിനായിട്ടുള്ളത്. പിന്നെ ഇൻ ഫ്രണ്ട് ഓഫ് ദ ഗോള് ഇത്തിരി പ്രശ്നമാണ്, ക്ലിനിക്കൽ അല്ലാത്തൊരു സാഹചര്യമുണ്ട്. പക്ഷേ ഭയങ്കരമായിട്ടുള്ള വർക്ക് റേറ്റ് കൊടുക്കും. ഇപ്പോൾ ഈ സ്പെയിനിൻ്റെ യൂറോ കപ്പിൽ തന്നെ ആ ഒരു ഗോള് ഒരു അസിസ്റ്റേ ചെങ്ങായി ഒരു സ്ട്രൈക്കർ എന്ന രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ എന്താണ്, ഇൻക്രെഡിബിൾ വർക്ക് റേറ്റ് ആണ് കൊടുത്തുള്ളത്.
അപ്പോൾ അതിൽ തന്നെ ലൂയിസ് ഡെലഫിയോന്റെ അദ്ദേഹം യൂസ് ചെയ്തിട്ടുള്ള രീതി, അവർ 60-65 മിനിറ്റ് കളിപ്പിക്കും, എന്നിട്ട് പിന്നെ നോയർ സോബാലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ആ ഒരു 60-65 മിനിറ്റ് എല്ലാം ഗ്രൗണ്ടിൽ കൊടുക്കാനാണ് ആൽവാരോ മൊറാട്ടോ ശ്രമിച്ചിട്ടുണ്ടായിരുന്നുള്ള കാര്യം ഓർക്കേണ്ടതില്ല. അപ്പോൾ എന്തായാലും എന്താണ് ചരിത്ര പുസ്തകത്തിൽ എഴുതി ചേർക്കപ്പെട്ടിരിക്കുകയാണ് ആൽവാരോ മൊറാട്ടയുടെ പേര്. സ്പെയിനിനെ യൂറോ കപ്പിലേക്ക് നയിച്ച നായകനാണ് ആൽവാരോ മൊറാട്ട. മാത്രമല്ല അതൊരു പെർഫെക്റ്റ് ക്യാമ്പയിൻ ആയിരുന്നു എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതായിട്ടുണ്ട്. 7 മത്സരങ്ങൾ വിജയിച്ചിട്ടാണ് യൂറോപ്യൻ ചാമ്പ്യന്മാരായിട്ടുള്ളത് സ്പെയിന്. അപ്പോൾ ഇനി എന്താണ് ചെങ്ങായിയുടെ ചില ടൈറ്റിലുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, ചെങ്ങായി സെരിയ ടൈറ്റിൽ 2 തവണ നേടിയിട്ടുണ്ട്, ലാ ലീഗ 2 തവണ നേടിയിട്ടുണ്ട്, ചാമ്പ്യൻസ് ലീഗ് 2 തവണ നേടിയിട്ടുണ്ട്, ചെൽസിയിലിരിക്കുന്ന സ്ഥലത്തിൽ എഫ് എ കപ്പും യൂറോപ്പ ലീഗ് നേടിയിട്ടുണ്ട്, നിരവധി മറ്റ് ഡൊമസ്റ്റിക് ട്രോഫികൾ നേടിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റ്സ് മാത്രം നോക്കിക്കഴിഞ്ഞാൽ, അദ്ദേഹം നേടിയ ടൈറ്റിലുകൾ മാത്രം നോക്കിക്കഴിഞ്ഞാൽ, ഒരു ഇൻക്രെഡിബിൾ കരിയറാണ് സോഫർ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ളത്. ഇനി എ സി മിലാനിൽ പോലോ ഫോൺസെക്ക എന്ന് പറയുന്ന മാനേജറിൻ്റെ കീഴിൽ ഏത് രീതിയിലുള്ള ഇമ്പാക്റ്റ് ചെങ്ങായി ഉണ്ടാക്കുന്നത് കാത്തിരുന്ന് കാണേണ്ട ഒരു വിഷയം തന്നെയാണ്. മൊത്തം അദ്ദേഹത്തിൻ്റെ കരിയറിൽ സോഫർ ക്ലബ് കരിയറിൽ 506 മത്സരങ്ങളിൽ നിന്ന് 172 ഗോളുകളാണ് ചെങ്ങായി അടിച്ച് കൂട്ടിയിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹെഡിങ് എബിലിറ്റിയും കാര്യങ്ങളൊക്കെ മികച്ചതാണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ മറ്റൊരു കൗതുകരമായിട്ടുള്ള കാര്യം എന്താണെന്നറിയാം, ഈ ആൽവാരോ മൊറാട്ട സ്പെയിനിന് വേണ്ടി 19 കളിക്കുന്ന കാര്യത്തിൽ 19 യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പ് സ്വന്തമാക്കിയിട്ടുണ്ട്, കിരീടം സ്വന്തമാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ 21 കളിക്കുന്ന കാര്യത്തിലും 21 യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പ് സ്വന്തമാക്കിയിട്ടുണ്ട്. പിന്നെ സ്പെയിനിൻ്റെ കുപ്പായത്തിൽ ഇപ്പോൾ ദാ യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പ് സ്വന്തമാക്കിയിട്ടുണ്ട്, ഒപ്പം നേഷൻസ് ലീഗ് കിരീടം സ്വന്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ടൈറ്റിലുകളൊക്കെ അദ്ദേഹത്തിൻ്റെ പേരിലിട്ട് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കാത്തിരുന്നാണ് എന്ത് സംഭവിക്കുന്നത്, അതാണ് മൊറാട്ടയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഇനി നമ്മൾ സൗദിയിലേക്ക് പോയി കഴിഞ്ഞാൽ, സൗദി സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള മൂവ്മെൻസുകൾ ഈ ഒരു വിൻഡോയിൽ നടത്തുമെന്ന് നമുക്കറിയുന്നതാണ്. ഇപ്പോൾ അവർ പ്രീമിയർ ലീഗിൽ നിന്നും ആസ്റ്റൺ വില്ലയിൽ നിന്നും 25 വയസ്സുള്ള ഫ്രഞ്ച് താരമായിട്ടുള്ള ഫ്രഞ്ച് വിങ്ങറായിട്ടുള്ള ഡിയാബിയെ, മൂസ ഡിയാബിയെ കൊണ്ടുപോകുകയാണെന്നുള്ളതാണ്. അപ്പോൾ അത് ഓൾമോസ്റ്റ് ഒരു ഡണ്ടീലായിട്ടാണ് കണക്കാക്കുന്നത്. റുഡി ഗലേറ്റി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഫാബ്രിസിയോ റൊമാനോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 55 മില്യൺ യൂറോസിന് മുകളിലുള്ള തുക കൊടുത്തുകൊണ്ടാണ് അൽ ഇത്തിഹാദ് എന്ന് പറയുന്ന നിലവിൽ എൻഗോലോ കാന്റെയും ബെൻസിമയും ഒക്കെ കളിക്കുന്ന ക്ലബിലേക്ക് മൂസ ഡിയാബിയെ കൂടി കൊണ്ടുവന്നത്. സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫർ തന്നെയാണ്. നിലവിൽ അദ്ദേഹത്തിന് ലഭിക്കുന്ന സാലറിയിൽ നിന്നും ഡബിൾ സാലറിയാണ് സൗദി കൊടുക്കാൻ പോകുന്നതെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആസ്റ്റൺ വില്ലയെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അവർ ലെവക്യൂസിൽ നിന്നാണ് ഈ ചെങ്ങനെ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് അതേ തുക അവർക്ക് കിട്ടുന്ന പോലെയാണ്. ഇപ്പോൾ അവർ 50 മില്യൺ പൗണ്ട് കൊടുത്തിട്ടുകൊണ്ടാണ് ഈ ഒരു ചെങ്ങനെ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓൾമോസ്റ്റ് ആ ഒരു തുക കിട്ടും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനീഷ്യലി എന്തോ 20 മില്യൺ യൂറോസ് എങ്ങാനും കൊടുത്തിട്ട് ബാക്കി പിന്നെ എന്താ പറയുക, ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് കൊടുക്കുന്നതൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത്. മൂസ ഡിയാബിയെ സംബന്ധിച്ചിടത്തോളം നല്ല എന്താ പറയുക, പേസുള്ള, ഡ്രിബിൾ ചെയ്യാൻ കഴിവുള്ള, ടേക്ക് ഓണുകൾ നടത്താൻ കഴിയുന്ന തരത്തിലൊരു വിങ്ങറാണ്, ഗോളടിക്കാൻ കഴിവുള്ള തരത്തിലൊരു വിങ്ങറാണ്. കഴിഞ്ഞ സീസണിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം എന്താണ് ആസ്റ്റമിലേക്ക് വേണ്ടിയിട്ട് 6 ഗോളുകളും 8 അസിസ്റ്റുകളുമാണ് പ്രീമിയർ ലീഗിൽ 38 മത്സരങ്ങളിൽ നിന്ന് ചെങ്ങായി നേടിയെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ തന്നെ ഉനായ് എമ്രയെ സംബന്ധിച്ചോളം, ആ ഒരു ടുവേർഡ്സ് എൻഡ് ഓഫ് ദ സീസണൊക്കെ ആകുമ്പോൾ അദ്ദേഹത്തിന് കൂടുതലും സബ് അപ്പിയറൻസുകളും കാര്യങ്ങളാണ് കൊടുക്കുന്നുണ്ടായിരുന്നത്. ലിയോൺ ബെയിലി മികച്ച രീതിയിലുള്ള ഇമ്പാക്റ്റ് അവിടെ ഉണ്ടാക്കുന്ന നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇനി ആസ്റ്റമില്ല ഈ മൂസ ഡിയാബി പൈസ കൊണ്ട് വേറെ ഏതെങ്കിലും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള മൂവുകൾ നടത്തുമോ എന്നുള്ളത് കാത്തിരുന്നാണ്. വേറെയും സൈനിങ്ങുകൾ അവർ നടത്തിയിട്ടുണ്ട്, അതിലേക്കൊക്കെ നമുക്ക് മറ്റൊരു അധ്യായത്തിൽ സംസാരിക്കാൻ ശ്രമിക്കാം. ഇനി ചില ആസ്നൽ ട്രാൻസ്ഫർ വാർത്തയിലേക്ക് കടന്നു കഴിഞ്ഞാൽ, സ്മിത്രോ ഒരു ഹോട്ട് പ്രോപ്പർട്ടി ആയിട്ട് മാറിയിരിക്കുകയാണ് ട്രാൻസ്ഫർ മാർക്കറ്റിൽ. ഒലിവർ ഗ്ലാസ്നർ ക്രിസ്റ്റൽ പാലസിൻ്റെ മാനേജർ ചെങ്ങായിനെ കൊണ്ടുപോകാനുള്ള ശ്രമം തീവ്രമായിട്ട് നടത്തുന്നുണ്ട്. ഫുല്ലമിൻ്റെ ബിഡ് ആസ്നൽ റിജക്റ്റ് ചെയ്തതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഫാബ്രിസ് റൊമാനോ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷേ വേറെയും ചില റിപ്പോർട്ടുകൾ കേൾക്കുന്ന എന്താണെന്ന് വെച്ചാൽ, അത്ര കാര്യമായിട്ട് ആർട്ടെറ്റ ചെങ്ങായിനെ കഴിഞ്ഞ സീസണൊന്നും യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും ആർട്ടെറ്റയ്ക്ക് ചെങ്ങായിനെ കീപ്പ് ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്നുള്ള വാർത്തയും പറഞ്ഞു കേൾക്കുന്നുണ്ട്. എന്തായാലും പിന്നെ യു എസ് സ്റ്റോറിലേക്ക് ആസ്നൽ പ്രീ സീസണിൽ പോകുന്ന സാഹചര്യത്തിൽ സ്മിത്രോ ട്രാവൽ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ക്രിസ്റ്റൽ പാലസ് എത്ര എമൗണ്ടിൻ്റെ ബിഡാണ് വെക്കാൻ പോകുന്നത് നമുക്ക് കൃത്യമായിട്ടറിയില്ല. അവർ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം. പിന്നെ സ്വാഭാവികമായിട്ടും ആളുകൾ ചോദിക്കുന്നതാണ്, എന്താണ് കലിഫിയോറി ഡീലിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ കലിഫിയോറി ഡീലിൽ പുതിയ അപ്ഡേറ്റുകളൊന്നുമില്ല എന്നുള്ളതാണ്. ചില മീഡിയകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ഡീല് ഓഫായിരിക്കുകയാണ് എന്നുള്ള കാര്യമൊക്കെയാണ്. എന്തായാലും അതൊരു സ്റ്റാൻഡ് സ്റ്റില്ലാണ് നിലവിലത്തെ സ്ഥിതി. 50 മില്യൺ യൂറോസ് ആണ് ബൊലോണ്യ ചോദിക്കുന്ന തുക. അത് കൊടുക്കാൻ പിന്നെ ആസ്നൽ തയ്യാറല്ല എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത്.
പിന്നെ എന്താണ് ഈ പ്ലേയേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഡീല് നടത്താനുള്ള ശ്രമമൊക്കെ ആസനലിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. അപ്പോൾ അതിൽ തന്നെ കിവിയോറിനെ ഇൻക്ലൂഡ് ചെയ്യാനുള്ള ശ്രമം, പക്ഷേ കിവിയോറിനെ സംബന്ധിച്ചോളം ഈ ഒരു ബൊലോണിയയിലേക്ക് പോകാൻ അദ്ദേഹത്തിന് താല്പര്യമില്ല എന്ന് മാത്രമല്ല, ഈ ഒരു ഇത്തരത്തിലുള്ള സ്വാപ്പ് ഡീലിന് അദ്ദേഹത്തിന് താല്പര്യമില്ല. അദ്ദേഹം സംബന്ധിച്ചോളം എ സി മിലാനിലേക്ക് പോകാൻ ഒരു താല്പര്യമുണ്ട്. പിന്നെ ഇൻറ്റർ മിലാനും യുവൻ്റസും ഒക്കെ കിവിയോറിന് ആയിട്ടുള്ള ശ്രമം നടത്തുന്നുണ്ട് എന്നുള്ള വാർത്തയൊക്കെയാണ് കേൾക്കുന്നത്. പിന്നെന്താണ് ഈ സബാനി ഉണ്ടല്ലോ, നമ്മുടെ 21-കാരനായിട്ടുള്ള ബോൺമൗത്തിന് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന ഡിഫൻഡറിൽ ആസ്നലിന് ഒരു താല്പര്യമുണ്ട് എന്നുള്ളതാണ് ചില മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഐവൻ ടോണിയിലൊന്നും ആസ്നലിന് നിലവിൽ താല്പര്യമില്ല എന്നുള്ള വാർത്ത കേൾക്കുന്നുണ്ട്. പെഡ്രോ നെറ്റോയിൽ നേരത്തെ ഇൻട്രസ്റ്റ് അവർ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ഒരു മൂവ് നടത്തുന്നതായിട്ടൊന്നും കേൾക്കുന്നില്ല. ഇനിയും സമയമൊക്കെ ഉണ്ട്, മാർക്കറ്റിൽ എന്തെങ്കിലും തരത്തിലുള്ള മൂവ് അവർ നടത്തുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു വിഷയമാണ്. അതുപോലെ തന്നെ റീസ് നെൽസൺ വെസ്റ്റാമിലേക്ക് പോകാൻ വളരെ ക്ലോസ് ആയിട്ടിരിക്കുകയാണ്, ഒരു എഗ്രിമെൻ്റ് ഉടനെ നടക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള വാർത്ത കേൾക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ ബക്കാരി സാന്യ മുൻ ആസ്നലിനൊക്കെ വേണ്ടിയിട്ട് കളിച്ചിട്ടുള്ള ചങ്ങയാണ്, പുള്ളിക്കാരൻ ഈ കലഫിയറിയെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. കലഫിയറി നല്ലൊരു സൈനിങ് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംസാരിച്ചിട്ടുണ്ട്, പക്ഷേ ഒരു ഡീലൊന്നും നടന്നില്ല. അതുപോലെ തന്നെ ആസ്നം ചോദിച്ചോളം ഒലിവിയർ ജിറൂനെ പോലുള്ള ഒരു സ്ട്രൈക്കറിനെ കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും എന്നുള്ളതാണ് ബക്കാരി സാനി പറയുന്നത്. അത് എന്നെ സംബന്ധിച്ചോളം എനിക്കും അത്തരത്തിലൊരു അഭിപ്രായമുണ്ട്, ആസ്നലിന് ഒരു സ്ട്രൈക്കറിൻ്റെ ആവശ്യമുണ്ട് എന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് കഴിഞ്ഞ സീസണിൽ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റിയിട്ടുള്ളതാണ്, കായ് ഹാവർട്സ് ആ ഒരു റോള് ചെയ്തിട്ടുണ്ട്, പക്ഷേ അവിടെ ഒരു പ്രോപ്പർ നമ്പർ 9 ഉണ്ടെങ്കിൽ കുറേ കൂടി ആസ്നം ചോദിച്ചോളം അത് ഗുണകരമാകും. അവർക്ക് ക്ലിനിക്കലായിട്ട് കുറേ ഗോളുകൾ കണ്ടെത്തേണ്ട ഒരു സാഹചര്യമുണ്ട്. ശരിയാണ്, അവർ ഈ പ്രത്യേകിച്ച് ഈ ഒരു ഇയർ തുടങ്ങിയുള്ള സാഹചര്യം 2024 തുടങ്ങി മുതൽ ഒരുപാട് ഗോളുകളൊക്കെ അവർ അടിച്ചു കൂട്ടിയിട്ടുണ്ട്, പക്ഷേ ഒരു സ്ട്രൈക്കർ ഇല്ലാത്തൊരു പ്രശ്നം നമ്മൾ ബിഗ് ഗെയിമുകളിലൊക്കെ കണ്ടിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവമാണ്. അപ്പോൾ അവർക്ക് ആ ഒരു ഏരിയയിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ഇമ്പ്രൂവ്മെൻറ്റ് നടത്തേണ്ടതായിരുന്നു. ഐവൻ ടോണിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പൊളിക്കും, പക്ഷേ അത്തരത്തിലൊരു മൂവ് നടത്തുന്നതായിട്ടുള്ള ഒരു വാർത്തയൊന്നും നിലവിൽ കേൾക്കുന്നില്ല എന്നുള്ളതാണ്. പിന്നെ ഈ കലഫിയറി ഡീൽ ഇങ്ങനെ നീണ്ടുപോകുന്നതോട് കൂടിയിട്ട് ബാക്കിയുള്ള ക്ലബ്ബുകൾ ചാടി വീഴാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ യൂറോയിലെ പ്രകടനം കാര്യങ്ങളൊക്കെ കണ്ടിട്ടും അതുപോലെ തന്നെ കഴിഞ്ഞ സീസണിലെ ബൊലോണിയയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രകടനമൊക്കെ കണ്ടിട്ട്, കാരണം ബൊലോണിയൊക്കെ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ കളിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചുള്ള ഒരാളാണ്. ലൈൻ ബ്രേക്കിംഗ് പാസുകൾ മനോഹരമായിട്ട് ഡിഫൻസിന്ന് കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഡിഫൻഡറാണ്, നല്ല മോഡേൺ ഡിഫൻഡറാണ്. ഒപ്പം എന്താണ് ആ ഒരു ഓൾഡ് ഫാഷൻ ഡിഫൻഡറിൻ്റെ ആ ഒരു ഇറ്റാലിയൻ ഡിഫൻഡറിൻ്റെ ടാക്ലിംഗ് എബിലിറ്റിയും കാര്യങ്ങളൊക്കെ ചങ്ങായി ഉണ്ട്, പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണ് പൊസിഷനിൽ കിഡിലാണ് എന്നുള്ളത് തന്നെയാണ്. പിന്നെ ഡ്രൈവ് ചെയ്ത് മുമ്പോട്ട് പോകാനുള്ള കഴിവൊക്കെ ഇപ്പോൾ ഓൾറെഡി യൂറോയിൽ ആളുകൾ കണ്ടിട്ടുള്ളതാണ്, ബൊലോണിയ വാച്ച് ചെയ്യുന്നവർക്ക് അറിയുന്നതാണ്. അപ്പോൾ ആ കലഫിയറി ഡീല് പിന്നെ ആസനം നടത്തിയില്ലെങ്കിൽ ഒരു നഷ്ടമായിരിക്കും ആസനം ചേർത്തുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടുള്ളത്. ബാക്കിയുള്ള ക്ലബ്ബുകൾ ചാടി വീഴാൻ സാധ്യതയുണ്ട്. കലഫീരി ആണെങ്കിൽ എന്നെ സംബന്ധിച്ചോളം ഇനിയിപ്പോൾ ആസന ഡീല് നടന്നിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ആ ഒരു മറ്റ് ഇറ്റാലിയൻ മൂവുകളിലേക്ക് ശ്രദ്ധ തിരിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. എന്തായാലും കാത്തിരുന്ന് കാണാം. പക്ഷേ പൈസ കൂടുതലുള്ളത് പ്രീമിയർ ലീഗ് ക്ലബ്ബുകളുടെ അടുത്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ബൊലോണിയ വിൽക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ മിക്കവാറും വലിയ തുക കൊടുക്കാൻ സാധ്യതയുള്ളത് പ്രീമിയർ ലീഗ് ക്ലബ്ബുകളാണ്. അപ്പോൾ ഇതൊക്കെയാണ് ചില അപ്ഡേറ്റുകൾ. മറ്റൊരു അധ്യായത്തിൽ കൂടുതൽ അപ്ഡേറ്റ്സുകളെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. എന്തായാലും ഫീഡ്ബാക്ക് അറിയിക്കൂ. നമുക്കൊരു ഒരു ലൈവ് ഈ ഒരു വീക്കെൻഡിൽ ഇന്നോ നാളേക്കായിട്ട് പോകാൻ ശ്രമിക്കാം. ഗുഡ് ബൈ.